മാഗ്നിഫിക്കാത്ത് മറിയത്തിൻ്റെ സ്തോത്രഗീതം നമ്മൾ പള്ളിയിലൊക്കെ പാടുന്നതാണ്. നമ്മൾ പ്രതിയോജന സംഗീതത്തിന് അത് പാടും. നമ്മൾ ചിലപ്പോൾ അത് പാടുമ്പോൾ ഒരു പള്ളിപ്പാട്ട് പോലെയാണ് നമ്മളത് പാടുന്നത്. പള്ളിപ്പാട്ട് അത്ര ഇമ്പോർട്ടൻസ് അതിന് പലപ്പോഴും കൊടുക്കുന്നുണ്ട്. പക്ഷേ അതൊരു വിപ്ലവഗാനമാണ്, അതൊരു വിപ്ലവ തുണ്ടാണ്. ശരിക്കും വില്യം ബാർക്ലെ പറയുന്നത് മൂന്ന് ടൈപ്പുള്ള റെവല്യൂഷൻസ് ഈ കൊച്ചു സ്തോത്രഗീതത്തിലുണ്ടെന്ന് പറയാം. ദർ ഇസ് എ മോറൽ റെവല്യൂഷൻ, പിന്നെ ഇക്കണോമിക് റെവല്യൂഷൻ, സോഷ്യൽ റെവല്യൂഷൻ. ഈ സിംഹാസനം ശക്തന്മാരെ മറിച്ചിട്ട് സമ്പന്നൻ്റെ വെറും കൈയോടെ പറഞ്ഞയച്ചു, അഹങ്കാരികൾ ചിതറിക്കും എന്നൊക്കെ പറയുന്നത് ഭയങ്കര റെവല്യൂഷണറി ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. പല ഗവൺമെൻറ്റും ബാൻ ചെയ്തിട്ടുള്ള ഒരു വിപ്ലവഗാനമാണ് മാഗ്നിഫിക്കാത്ത്. നമുക്ക് പലർക്കും അറിയത്തില്ല. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ബ്രിട്ടീഷ് ഭരിച്ചിരുന്ന സമയത്ത് നമ്മുടെ പള്ളികളിൽ അത് പാടാൻ പാടില്ല എന്ന് അവർ പറഞ്ഞിരുന്നു, നിരോധിച്ചിരുന്നു, ബാൻ ചെയ്തിരുന്നു ഈ മാഗ്നിഫിക്കാത്ത്. പിന്നെ അർജൻറ്റീനയിൽ ഡേർട്ടി വാറിൻ്റെ സമയം അവിടുത്തെ ഗവൺമെൻറ് ഒഫീഷ്യൽസ് പല ലീഡേഴ്സിനെയും അവർ ജയിലിൽ പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ അവരുടെ അമ്മമാരെങ്ങനെ സമരം നടത്തിയെന്ന് അറിയാമോ? ഈ മാഗ്നിഫിക്കാത്ത അവർ പോസ്റ്റർ എടുത്തിട്ട് അവർ പബ്ലിക്കായിട്ട് കൊണ്ടുവന്ന് ഒട്ടിക്കുമായിരുന്നു. അങ്ങനെയാണ് അവർ സമരം നടത്തിയത്. എന്നിട്ട് അപ്പം തന്നെ മിലിറ്ററി ഇത് ഒട്ടിക്കുന്നവർ പിടിച്ചുകൊണ്ടുപോകും, അല്ലെങ്കിൽ പോസ്റ്റർ കീറിക്കളും. ആ രീതിയിലായിരുന്നു. ഗോട്ടമാല ഗവൺമെൻറ് ഇതിൻ്റെ പബ്ലിക് റിസൈറ്റൽ തടഞ്ഞു. ആരെങ്കിലും അങ്ങനെ ചെയ്യണമെങ്കിൽ അവരെ കൊണ്ട് ജയിലിടും. അങ്ങനെ പല ഗവൺമെൻറ്റും ഇങ്ങനെ ബാൻ ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്, അല്ലെങ്കിൽ ഒരു വിപ്ലവ ഗാനമാണ് മാഗ്നിഫിക്കാത്തെന്ന് പറയാം. അമേരിക്കൻ ഫിലോസഫർ ഡള്ളാസ് വില്ലാർഡ് പറയുന്നത് ഇറ്റ്സ് എ ഡിവൈൻ കോൺസ്പിറസി, ഒരു ദൈവീകമായ ഗൂഢാലോചനയാണ് മാഗ്നിഫിക്കാത്തെന്ന് പറയാം. സ്റ്റാൻലി ജോൺസ്, അമേരിക്കൻ മിഷണറി സ്റ്റാൻലി ജോൺസ് പറയുന്നു ഇറ്റ്സ് എ മോസ്റ്റ് റെവല്യൂഷണറി ഡോക്യുമെൻ്റ് ഇൻ ദ വേൾഡ്, ലോകത്തെ ഏറ്റവും വലിയ റെവല്യൂഷണറി ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഈ കൊച്ചു മാഗ്നിഫിക്കാത്താണ്. രണ്ട് ഗർഭിണികൾ വിപ്ലവ കവിതകൾ ചൊല്ലി മൂന്ന് മാസം ഒരുമിച്ച് ചെയ്യുന്നു. ആരൊക്കെയാണ്? എലിസബത്തും അറിയും. മൂന്ന് മാസമാണ് ഈ വിപ്ലവ കവിത ചൊല്ലി ഈ രണ്ടുപേർ കഴിഞ്ഞുകൂടി, രണ്ട് ഗർഭിണികൾ കഴിഞ്ഞുകൂടുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള, ചരിത്രത്തിൽ കാതലായ, അടിസ്ഥാനപരമായ മാറ്റം നടത്തിയ ക്രിസ്തുവിൻ്റെയും യോഹന്നാൻ്റെയും പിറവി. അത്ഭുത കുഞ്ഞുങ്ങളാണ്. കാരണം എന്താണ്? അവർ വായിച്ചത് വിപ്ലവ കവിതയാണ്, അവർ ചൊല്ലിയത് വിപ്ലവ കവിതകളാണ്. പ്രിയപ്പെട്ട ഗർഭിണികളായിട്ടുള്ളവരോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്നറിയാമോ? ഈ നമ്മൾ വായിക്കുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ കാണുന്നത്, നമ്മൾ അനുഭവിക്കുന്നത്, നമ്മൾ പറയുന്നത്, ഇതെല്ലാം നമ്മുടെ കുട്ടികൾ ഒരിക്കലും മായാത്ത എഴുത്താണ്. ഒരിക്കലും മായാത്ത എഴുത്താണെന്ന് മനസ്സിലാക്കുക. പെർമനൻ്റ് എൻകുബേച്ച് എഴുതാണ് ഈ കുഞ്ഞ് വയറ്റിൽ കിടക്കുമ്പോൾ നമ്മൾ എഴുതുന്നതാണ്. നമ്മൾ കേൾക്കുന്നതും പറയുന്നതും ഒക്കെ മായ്ക്കാതെ എഴുതിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു ഓർമ്മയുണ്ടാവണം. അതുകൊണ്ട് തന്നെ നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്, ആരോടെ ജീവിക്കുന്നു, എന്ത് സംസാരിക്കുന്നു, എന്ത് വായിക്കുന്നു, എന്ത് കാണുന്നു, എന്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിപ്ലവ കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ, അത്ഭുതങ്ങൾ ഉണ്ടാവട്ടെ ലോകത്ത്. ഗുഡ് ഡേ. ൃന്ദമേ അണിന